ഏതൊരു ചലച്ചിത്രത്തിൻ്റെയും ആസ്വാദന പൂർണ്ണമാക്കുന്നത് ആ ചിത്രം ഏറ്റവും മികച്ച ദൃശ്യശ്രവ്യ സംവിധാനങ്ങളോടൊപ്പം സുഖകരമായ ഇരിപ്പിടങ്ങളിലിരുന്ന് ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ്. എത്ര മികച്ച ചിത്രമാണെങ്കിലും മേൽ പറഞ്ഞ സൗകര്യങ്ങളില്ലാത്ത ഒരു തിയേറ്ററിൽ നിന്ന് കണ്ടാൽ ചിത്രം പൂർണ്ണമായി ആസ്വദിക്കാനാകാതെ വരും. പറഞ്ഞു വരുന്നത് IFFKയുടെ ഒരു പ്രധാന വേദിയായ കൈരളി തിയേറ്റർ കോംപ്ലക്സ് അടിമുടി മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. നവീകരണം പൂർത്തിയാകുമ്പോഴേക്കും ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനവും അത്യന്താധുനികമായ പ്രൊജക്ഷൻ സിസ്റ്റവും മികച്ച സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൊണ്ട് നഗരത്തിലെ ഏറ്റവും മികച്ച തിയേറ്റർ കോംപ്ലക്സായി മാറും ഈ തിയേറ്റർ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിനു മുമ്പ് KB ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോഴാണ് കൈരളി തിയേറ്റർ വലിയ ഒരു നവീകരണത്തിന് വിധേയമായത്. അതിനുശേഷമാണ് മറ്റ് സ്വകാര്യ തിയേറ്ററുകൾ പോലും ആധുനികവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞതും കേരളത്തിലെ തിയേറ്ററുകളുടെ നിലവാരം വളരെയധികം മെച്ചപ്പെട്ടതും അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്ന തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകർ മടങ്ങി വരാൻ തുടങ്ങിയതും. ഇതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം, നഗരത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളും ഇതിനോടകം തന്നെ നവീകരിക്കപ്പെടുകയോ നവീകരണത്തിനായി തയ്യാറെടുക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏതായാലും ഇത്തവണത്തെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്ന് നവീകരിക്കപ്പെട്ട കൈരളി തിയേറ്റർ കോംപ്ലക്സ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. IFFKയെ വരവേൽക്കുന്നതോടൊപ്പം അണിഞ്ഞൊരുങ്ങിയ പുത്തൻ കൈരളി തിയേറ്ററിനെയും വരവേൽക്കാം. നന്ദി, നമസ്കാരം.